ഏട്ടാ ബിഗ് ബോസിൽ കയറണമെങ്കിൽ ഏഷ്യാനെറ്റിൽ അവരെ ആണ് തീരുമാനിക്കുക, അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾ എടുക്കാൻ സാധ്യത ഉണ്ടാവുള്ളൂ. ആണോ? അതാ ഞാൻ പറഞ്ഞത്, ഏഷ്യാനെറ്റ് ഡിയർ ഏഷ്യാനെറ്റ് ഇന്ത്യ മേലാധികാരികളെ, ഇദ്ദേഹത്തിന് ബിഗ് ബോസ് കയറാൻ താല്പര്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ അവർക്ക് മെസ്സേജ് അയക്കുക, ഇനി ഇൻസ്റ്റാഗ്രാം. അപ്പൊ എനിക്ക് അയച്ച പോലെ അവർക്കും ആഗ്രഹമുണ്ട്, ജസ്റ്റ് ഒന്ന് ഇന്റർവ്യൂ ചെയ്യുക, സെറ്റപ്പ് ആക്കി കയറാം. അത്രയും ഞാൻ ഈ പുള്ളിന് വലിയ ഫാനാണ്. താങ്ക് യു സോ മച്ച്. കാണാൻ പറ്റുന്ന സന്തോഷമുണ്ട്. പോട്ടെ എന്നാ. ഓക്കെ. ഉള്ളിൽ വന്ന് മറ്റേ ഏഷ്യാനെറ്റിന് അവരുടെ റിപ്പോർട്ട് അവരുമായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറയുന്നത്. എന്നെ പുള്ളിയെ കാണുന്ന പോലെ സന്തോഷമുണ്ട്. പുള്ളിയൊരു ഫാനായിരുന്നു, പുള്ളിയെ കാണാൻ പറ്റുന്ന സന്തോഷമുണ്ട്. എല്ലാം നടക്കും, നടക്കട്ടെ. പരസ്യമായിട്ടാണല്ലോ പറഞ്ഞിട്ട്, രഹസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. പരസ്യമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഏഷ്യാനെറ്റ് അപ്രോച്ച് ചെയ്യണം എന്നല്ല പറഞ്ഞാൽ നല്ല രീതിയിൽ പറഞ്ഞു അങ്ങനെ പ്രൊമോട്ടേ ചെയ്യും. സന്തോഷമാണ്. ലാലേട്ടൻ കാണാമല്ലോ, ലാലേട്ടൻ ഉപയോഗിക്കാമല്ലോ. അൾട്ടിമേറ്റ് ലാലേട്ടനാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയാൽ ഷൂട്ടിംഗ് ലൊക്കേഷൻ അത്രയും പറ്റില്ല. ഞാൻ ഡിപ്രസ് ആയിരുന്ന സമയത്ത്, എന്റേതായ തെറ്റുകൊണ്ട് ഞാൻ നല്ല ഡിപ്രസ് ആയ സമയത്ത് ഇതേപോലെ ഈ ഇതിന നമ്മുടെ അനശ്വര റിപ്രസെൻ്റ് ചെയ്ത ക്യാരക്ടർ പോലൊരു ഒരു ഒരു ഗേള് തന്നെ എൻ്റെ ഫ്രണ്ടാണ്. അവരെന്നെ അവരെ കണ്ട് ഞാൻ ഇൻസ്പയർ ആയിട്ടുണ്ട്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആർട്ടൊക്കെ തിരിച്ചു പിടിക്കാൻ അവരെ കണ്ടിട്ടാണ്. അവരുടെ ആ ഒരു പാഷൻ അവരിത്രയും ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യുന്നു, അത് നിങ്ങൾ മനസ്സിലാവും. അവർ കുറച്ച് അവർ ഗിന്നസ് അല്ല ഇന്ത്യൻ റെക്കോർഡ് എന്നുള്ള ബുക്കിൽ വരെ എത്തി. അപ്പം അത് കണ്ട് ഞാൻ ഭയങ്കര ഇൻസ്പയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ലൈഫ് നന്നായിട്ട് എനിക്ക് അവിടെ കണക്റ്റ് ആയി. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പടം, താങ്ക് യു. എല്ലാവരും കാണാനുള്ള പടം പടം. എൻ്റെ ഒരു ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. ഒരു മനുഷ്യൻ്റെ ഫ്രീഡത്തിനെ പറ്റിയുള്ള തീം ചെയ്തിട്ടുള്ള സോങ് പടമാണ്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിരുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്ത പ്രഷർ എന്താണ്? ബിഗ് ബോസിൻ്റെ ഞാൻ ബിഗ് ബോസ് കഴിയാണല്ലോ നിങ്ങളിപ്പോൾ എന്നെ അറിയുന്നത്. അപ്പോൾ ബിഗ് ബോസിൻ്റെ തീം എ ന്യൂ നോർമൽ എന്നുള്ളതായിരുന്നു, അതിനെ കുറിച്ചുള്ള ഒരു പടമാണ്. എല്ലാവരും കാണാം, ഒരു ഫ്രഷ് എ ന്യൂ നോർമൽ അത് തന്നെ. ഞാനവിടെ സെക്കൻഡ് റോയിൽ നല്ലതാണ് കണ്ടു, നല്ല രസമായിരുന്നു. പാട്ടൊക്കെ നൈസായിരുന്നു. പിന്നെ വളരെ നല്ലതായിരുന്നു സിനിമ, മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. പെർഫോമൻസിനെ കുറേ പറയുകയാണെങ്കിൽ നല്ലൊരു ക്യാരക്ടറാണ്, അത് നല്ല കറേജിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സൂപ്പറായിരുന്നു. എന്താ പ്രോഗ്രാം? എന്താ
ഞാൻ